ന്യൂസ് റൂം ലൈവ് തുടരുകയാണ്. പഞ്ച് ചെയ്ത് മുങ്ങുന്ന ജീവനക്കാരെ പിടിക്കാൻ ലക്ഷ്യമിട്ടുള്ള പരിഷ്കരണത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട്. സെക്രട്ടേറിയറ്റിലെ ആക്സസ് കൺട്രോൾ സംവിധാനം ബയോമെട്രിക് പഞ്ചിങ്ങുമായി ബന്ധിപ്പിക്കില്ല. ജീവനക്കാരുടെ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങി. ആക്സസ് കൺട്രോൾ പ്രധാന കവാടങ്ങളിൽ മാത്രമായി ചുരുക്കാനും നീക്കമുണ്ട്. ശമ്പള സോഫ്റ്റ്വെയറായ സ്പാർക്കുമായി ബന്ധിപ്പിക്കുമെന്ന ഭാഗം ഒഴിവാക്കി പുതിയ ഉത്തരവ് ഇറക്കി. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി അരുൺ ആണ് ചേരുന്നത്. അരുൺ, സർക്കാർ ചട്ടത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ എപ്പോൾ ജോലിക്ക് വരണം, എത്ര മണിവരെ ജോലി ചെയ്യണം എന്ന് കൃത്യമായി നിഷ്കർഷിച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് ഈ പഞ്ചിങ് സംവിധാനം നടപ്പിലാക്കുന്നത്. പക്ഷേ ഞങ്ങൾ സമയത്ത് ജോലിക്ക് വരികയോ സമയത്ത് പോവുകയോ ചെയ്യില്ല എന്നതാണല്ലോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിനെ സർക്കാർ അംഗീകരിക്കുകയാണോ ഇപ്പോൾ ചെയ്യുന്നത്? സംസ്ഥാനത്ത് ആദ്യം നടപ്പാക്കിയ ഒരു ഓഫീസർ സെക്രട്ടേറിയറ്റ് ആണ്. ആദ്യ ഘട്ടങ്ങളിൽ വലിയ എതിർപ്പ് വന്നിരുന്നു, പിന്നീട് ജീവനക്കാർ അതുമായി സഹകരിച്ച് മുന്നോട്ട് പോയി. പക്ഷേ എന്താണോ പഞ്ചിങ് കൊണ്ട് സർക്കാർ ഉദ്ദേശിച്ചത്, അതായത് കൃത്യമായി ജോലിക്കെത്താതെ ഒപ്പിട്ട ശേഷം മുങ്ങുന്നവരെ പിടികൂടാനായിരുന്നു ആദ്യ ഘട്ടത്തിൽ പഞ്ചിങ് കൊണ്ടുവന്നത്. എന്നാൽ പഞ്ച് ചെയ്ത് മുങ്ങുന്നതായി പിന്നീടുള്ള ജീവനക്കാരുടെ പതിവ് പലപ്പോഴും സീറ്റുകളിൽ ആളുണ്ടാകില്ല. അത് സംഘടനാ പ്രവർത്തനം നടത്തുന്നവരാവട്ടെ മറ്റുള്ളവരാകട്ടെ ഇത്തരത്തിൽ പഞ്ച് ദേഷ്യം മുങ്ങും. അതുകൊണ്ടാണ് അതിന് തടയിടാനാണ് മറ്റൊരു ആലോചന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. സെക്രട്ടേറിയറ്റ് പഞ്ചിങ് സംവിധാനത്തെ ശമ്പള സോഫ്റ്റ്വെയറായ സ്പാർക്കുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ആക്സസ് കൺട്രോൾ സംവിധാനം എന്നൊരു പുതിയ സംവിധാനം കൊണ്ടുവന്നു. അതായത് ജീവനക്കാർ അകത്ത് കയറുമ്പോഴും പുറത്തു കയറുമ്പോഴും പഞ്ചിങ് കാർഡ് ഉപയോഗിച്ച് അവരുടെ മൂവ്മെന്റ് കൃത്യമായി രേഖപ്പെടുത്തും. അങ്ങനെ വരുമ്പോൾ അരമണിക്കൂർ വൈകിയാൽ പോലും ഒരു ദിവസത്തെ അവധിയായി കണക്കാക്കും. നിശ്ചിത സമയം സീറ്റ് ഉണ്ടാവും, ജോലി സമയം നിശ്ചിത സമയം സീറ്റ് ഉണ്ടാകേണ്ടത്. അങ്ങനെ ഇല്ലെങ്കിലും ഇവർ പുറത്തു പോകുന്നത് വരും സമയമെല്ലാം കൃത്യമായി രേഖപ്പെടുത്തോടുകൂടി അതുവഴിയുള്ള മുൻവരും തടസ്സപ്പെടും. അതാണ് സർക്കാർ പുതിയ സംവിധാനത്തിൽ ഉദ്ദേശിച്ചത്. പക്ഷേ ജീവനക്കാർ ശക്തമായ എതിർപ്പ് ഉയർത്തി. അത് സെക്രട്ടേറിയറ്റിന്റെ ഭരണ പ്രതിപക്ഷ യൂണിയൻ ഒന്നടങ്കം സർക്കാർ തീരുമാനത്തിന് രംഗത്ത് വന്നു. ഇത് അംഗീകരിക്കാനാകില്ല, ജീവനക്കാരെ ബന്ദികളാക്കുന്നതാണ് ഈ തീരുമാനമെന്ന വിമർശനവുമായി ജീവനക്കാർ സമരരംഗത്തേക്ക് ഇറങ്ങുമെന്ന മുന്നറിയിപ്പ് നൽകി പ്രതിഷേധ പ്രകടനം നടത്തി. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെ ഈ ശാഠ്യത്തിന് വഴങ്ങുന്നത്. ഈ തീരുമാനത്തിൽ സർക്കാർ പിന്നോട്ട് പോവുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം 18-ാം തീയതിയാണ് ഈ 1-ാം തീയതി മുതൽ അക്ഷരക്കാരുടെ സംവിധാനം 2 മാസത്തേക്ക് ട്രയൽ റൺ നിർബന്ധമായിക്കൊണ്ട് ഉത്തരവിറക്കിയത്. ആ ഉത്തരവിൽ വ്യക്തമായി പറഞ്ഞിരുന്നത് ശമ്പള സോഫ്റ്റ്വെയറായ സ്പാർക്കുമായി ഈ പക്ഷസ് കൺട്രോൾ സംവിധാനത്തെ ബന്ധിപ്പിക്കുമെന്നായിരുന്നു. ജീവനക്കാരുടെ പ്രതിഷേധത്തിന് വഴങ്ങിയ സർക്കാർ 30-ാം തീയതി മറ്റൊരു ഉത്തരവിറക്കി ഈ സ്പാർക്കുമായി ബന്ധിപ്പിക്കുമെന്ന ഭാഗം ഒഴിവാക്കി പകരം ഈ മൂവ്മെന്റ് രേഖപ്പെടുത്താൻ ജീവനക്കാർ സഹകരിക്കണമെന്ന് മാത്രമായി ചുരുക്കി. അതായത് ഇനി മുങ്ങിയാലും ശമ്പളത്തെ അത് ബാധിക്കില്ല, ട്രയൽ നിന്നാണ് നടത്തുന്നത്. ജീവനക്കാർക്ക് സ്വാഭാവികമായും അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ സംവിധാനവുമായി സഹകരിച്ചാൽ മതിയെന്ന നിലവരും. പഞ്ച് ചെയ്ത് മുങ്ങുന്നവർ ഇനിയും മുങ്ങും. ആ സംവിധാന ജീവനക്കാരുടെ ശാഠ്യത്തിനും അവരുടെ പ്രതിഷേധത്തിനും വഴങ്ങി സർക്കാരത്തേക്ക് പിന്മാറുകയാണ്. മാത്രമല്ല സെക്രട്ടേറിയറ്റ് എല്ലാ കവാടങ്ങളിലും ഇത്തരത്തിൽ ഈ ബയോ വിഘടനം ആക്സസ് കൺട്രോൾ സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു. അതിലും ഒരു ഭേദഗതി വരുത്താനാണ് ഇപ്പോൾ ആലോചനയുള്ളത്. അതായത് പ്രധാന കവാടങ്ങളിൽ മാത്രമായി ഇത് ചുരുക്കും. അത് മറ്റു കാരണങ്ങൾ ജീവനക്കാർ പറയുന്നത് വികലാംഗര ജീവനക്കാരുണ്ട്, അവർക്ക് ബുദ്ധിമുട്ടാകുന്ന പല ന്യായങ്ങൾ ജീവനക്കാരുടെ സംഘടനകൾ പറയുന്നുണ്ട്. പക്ഷേ അതിലും ഒരു വെള്ളം ചേർക്കലിന് വിട്ടുവീഴ്ചയ്ക്ക് സർക്കാർ തയ്യാറെടുക്കുകയാണ്. ഈ നിലവിലെ ഉത്തരവിൽ സർക്കാർ ജീവനക്കാർക്ക് വിയോജിപ്പുണ്ടോ? ഇപ്പോൾ ഈ ഭേദഗതി സ്പാർക്കുമായി ബന്ധിപ്പിക്കുമെന്ന ഭേദഗതി ഒഴിവാക്കിയതിന് കൂടുതലേ ജീവനക്കാർ തൃപ്തരാണ്. കാരണം ഇനി നിലവിലുള്ള സംവിധാനമായി തന്നെ സെക്രട്ടേറിയറ്റ് പഞ്ചിങ് തുടരും. പഞ്ച് ചെയ്ത് പുറത്തു പോകാം, ഔട്ട്പുട്ട് ചെയ്യാനായി ഓഫീസിലെത്തുകയും ചെയ്യാം. അത്തരമൊരു രീതിയിലേക്ക് മാത്രമായി ചുരുങ്ങും. അവരുടെ ശമ്പളത്തെ ബാധിക്കില്ല, താമസിച്ച് വന്നാലോ അല്ലെങ്കിൽ ഇടയ്ക്ക് മുങ്ങിയാലോ അത് ആ രീതിയിൽ രേഖപ്പെടുത്തില്ല. ഔട്ട്പുട്ടും ഇൻപുട്ടും മാത്രമായി ഈ സംവിധാനം ചുരുങ്ങും എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. വി അരുൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അരിക്കൊമ്പൻ വിഷയത്തിൽ